തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ രക്തസാക്ഷികളായ വിശുദ്ധ ഉർസൂലയും കൂട്ടുകാരും. ജീവിതകാലം 362 മുതൽ 451 വരെ. വിശുദ്ധ ഉർസൂല 362 ഇംഗ്ലണ്ടിൽ കോർണവേയിൽ എന്ന സ്ഥലത്ത് ജനിച്ചു. പിതാവ് ഡിംനോക്ക് അവിടുത്തെ രാജാവായിരുന്നു. അദ്ദേഹം മകൾക്ക് ഉത്തമ ക്രിസ്തീയ വിദ്യാഭ്യാസം നൽകി. വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ സുഹൃദ ജീവിതം നയിക്കാൻ അവൾ പണിപ്പെട്ടു. നിത്യകന്യാത്വം നേരുകയും ചെയ്തു. എന്നാൽ പിതാവ് അവളെ ബ്രിത്താനിയ രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അതിനാൽ മകളെയും മറ്റു പല യുവതികളെയും കൂട്ടി ബ്രിട്ടനിയിലേക്ക് കപ്പൽ കയറ്റി അയച്ചു. അവളുടെ വ്രതം സംരക്ഷിക്കാനെന്ന് തോന്നുമാറൊരു സംഭവമുണ്ടായി. ഉർസൂലയും മറ്റും സഞ്ചരിച്ചിരുന്ന കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ട് ചുറ്റിത്തിരിഞ്ഞ് റെയിൻ നദിക്ക് സമീപമുള്ള തുറമുഖത്ത് ചെന്നു ചേർന്നു. കപ്പലിൽ ഉർസൂല ഒരു ഉത്തമ പ്രേക്ഷിതയായി വർത്തിച്ചു. തന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന യുവതികളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും ചാരിത്ര്യത്തിലും ഉറച്ചു നിൽക്കാൻ അവൾ തീക്ഷ്ണതാപൂർവം ഉപദേശിച്ചു. പുണ്യവതിയുടെ പരിശ്രമം വിജയപ്രദമായിരുന്നുവെന്ന് അനന്തര സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഉർസൂലയും മറ്റും തുറമുഖത്തിറങ്ങിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ക്രൂരരായ ഹൺസിന്റെ കരങ്ങളിൽ പതിച്ചു. അവരുടെ പ്രധാനിയായ ഗാവൂനൂസ് ഉർസുലയുടെ സൌന്ദര്യത്താൽ ആകൃഷ്ടനായി അവളെ വിവാഹത്തിന് ക്ഷണിച്ചു. ഞാൻ ക്രിസ്തുവിനെ വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്നവളാണ്. ചാരിത്ര്യഭംഗത്തേക്കാൾ മരണമാണ് എനിക്ക് ഭേദം, അവൾ പറഞ്ഞു. ആ ക്രൂര നേതാവ് ഉർസൂലയുടെ ശിരസ് ഛേദിക്കാൻ ആജ്ഞാപിച്ചു. അവളുടെ ശിഷ്യകളും മർദ്ദനങ്ങൾ അനുഭവിച്ച് മൃതിയടഞ്ഞു. 451 ഒക്ടോബർ 21 തീയതിയായിരുന്നു ഉർസൂലയുടെയും കൂട്ടരുടെയും രക്തസാക്ഷിത്വം. വിചിന്തനം: മനുഷ്യന്റെ പരമാന്ത്യം മുന്നിൽ കണ്ടുകൊണ്ട് അവന്റെ വ്യക്തിത്വത്തിന് രൂപം കൊടുക്കുകയാണ് ശരിയായ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. രണ്ടാം വത്തിക്കാൻ കൌൺസിലിലെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ പറയുന്നത്.